subscribe now and press the bell icon. Never miss an update. അക്രമം വെടിഞ്ഞ് സമാധാന സംഭാഷണത്തിന് ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറാകണം. KCBC. കൊച്ചി. ശബരിമലയിലെ സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും നാടിനെ യുദ്ധസമാനമാക്കിയിരിക്കുകയാണ്. ഭരണഘടനയും കോടതി വിധികളും മാനിക്കപ്പെടുകയും സംസ്ഥാനത്ത് നിയമവാഴ്ച ഉറപ്പാക്കുകയും വേണം. സുപ്രീം കോടതി വിധിയെ തുടർന്ന് നൂറിലേറെ പുനഃപരിശോധനാ ഹർജികൾ കോടതിയുടെ മുമ്പിലെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ വിധി നടപ്പാക്കാൻ ധൃതി കാണിച്ചാൽ അത് വിശ്വാസികളിൽ ഒരു വലിയ വിഭാഗത്തെ ദുഃഖിതരും നിസ്സഹായരുമാക്കി മാറ്റും എന്നത് വാസ്തവമാണ്. ഈ നിസ്സഹായവസ്ഥ നിരാശയും രോക്ഷവുമായി പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിധിക്ക് ആധാരമായ വിഷയം വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളുമാകുമ്പോൾ എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തണം. വിശ്വാസം ജീവനേക്കാൾ പ്രാധാന്യമെന്ന് കരുതുന്നവരുണ്ട്. ഇതിൽ പ്രത്യയ ശാസ്ത്ര നിലപാടുകളേക്കാൾ വിശ്വാസികളുടെ കാഴ്ചപ്പാടാണ് പ്രധാനം. ഭരണാധികാരികൾ അതിനെ മാനിക്കണം. ശബരിമലയിലേത് സംരക്ഷിക്കപ്പെടേണ്ട ആചാരമോ മാറ്റപ്പെടേണ്ട ദുരാചാരമോ എന്ന് വിലയിരുത്താൻ വിശ്വാസികൾക്ക് അവസരം നൽകണം. വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വെറുപ്പിന്റെയും അക്രമത്തിന്റെയും കുടിപ്പകയുടെയും രാഷ്ട്രീയം കേരളമാകെ പടരുന്ന സാഹചര്യമുണ്ടാകുന്നത് അഭിലഷണീയമല്ല. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസവും വ്യക്തികളുടെ സമത്വവും തമ്മിലുണ്ടായ നിയമ പ്രതിസന്ധിയെ മറികടക്കാൻ നിയമപരവും ഭരണഘടനാപരവുമായ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് നാടിന്റെ താല്പര്യങ്ങൾക്ക് ചേർന്നതല്ല. രാഷ്ട്രീയ നേതാക്കൾ പൊതുനന്മ ലക്ഷ്യമാക്കി സമാധാനത്തിന് വേണ്ടി കൈകോർക്കണം. നവോത്ഥാനത്തെ പറ്റി ചിന്തിക്കുന്നവർ പൗരർക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശം അംഗീകരിക്കണം. നവോത്ഥാന മതിൽ നിർമ്മിക്കാൻ താല്പര്യമെടുത്തവർ സമാധാനത്തിന്റെ വാതിൽ തുറക്കാനും മുൻകൈ എടുക്കണം. സംവാദത്തിലൂടെ സമവായത്തിലൂടെയാണ് ആധുനിക ലോകത്ത് നവോത്ഥാനം ഉണ്ടാക്കേണ്ടത്. രക്തരൂക്ഷിത മാർഗങ്ങളിലൂടെയല്ല. സമാധാനത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിന് വേണ്ടത്. അങ്ങനെയാണ് കേരളം ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തീരേണ്ടത്. അതിനാൽ രാഷ്ട്രീയ സമുദായ നേതാക്കൾ അടിയന്തിരമായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനും പരസ്പര വിശ്വാസത്തിന്റെ അന്തരീക്ഷം വീണ്ടെടുക്കുവാനും തയ്യാറാകണം. കേരളത്തിന്റെ അതിജീവനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.